എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു ഫോട്ടോസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള ഒട്ടനവധി ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും യൂട്യൂബിലും പല സുഹൃത്തുക്കളും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷനാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റിയ തികച്ചും വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതിന് കാരണം നിങ്ങൾ ചോദിക്കുന്നത് എന്തിന്റെ കാരണം എന്നല്ല, പല ആപ്ലിക്കേഷനും നമുക്ക് പെൻസിൽ ഐക്കണാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ കളയാൻ പറ്റിയ ഒരു പെൻസിൽ ഐക്കണുണ്ടാവില്ലേ, അല്ലെങ്കിൽ നിഷ്പ്രയാസം ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റിയ പല ആപ്ലിക്കേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ, ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ആപ്ലിക്കേഷൻ. ഇതുവരെ മലയാളത്തിൽ ആരും ഇതുവരെ അതിനെ പറ്റിയ റിവ്യൂ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനാണ് തോന്നുന്നു ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കാം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നൽകുന്നത്. പക്ഷേ ഈ ആപ്ലിക്കേഷനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് നിങ്ങൾ ഏത് ഫോട്ടോസിനെ റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ അവൈലബിൾ ആണ്, ഇൻ്റർനെറ്റ് മൊബൈലിൽ ഓൺ ആയിരിക്കണം, അത്രേ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോക്ക് ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം ഇതിനെക്കുറിച്ച് ഒരു കമൻറ്റും കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ്റെ പേര് റിമൂവ് BG എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എൻ്റെ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. നിങ്ങൾ അപ്ലോഡ് ഇമേജിനുള്ള നിങ്ങൾ ടച്ച് ചെയ്താൽ നിങ്ങളെ ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു ഇതിലേക്ക് കുറച്ച് ഇമേജിനെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ഫോട്ടോസിനെ ആയിക്കോട്ടെ അല്ലേ, എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കളയാം എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നു കളയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് ഫോട്ടോസ് റിമൂവ് ആയി. അതിനുശേഷം നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കളഞ്ഞ ഈ ഭാഗം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കളയാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് ഒന്നുകൂടി എഡിറ്റ് വരുത്തണം എന്നുണ്ട്, ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയ കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകൾ ഇതിലുണ്ട്, അത് നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾക്ക് ആ എറേസ് ചെയ്ത് കളയാം, ഞാൻ ബെറാക്കി കളയാം. അത്തരത്തിൽ ഒട്ടനവധി ആപ്ലിക്കേഷൻ ഇതിലുണ്ട്. പിന്നെ വേറൊരു പോരായ്മ എന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ഫോട്ടോസ് ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലൂടെ ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പിക്സലാബോ പിക്സാർട്ടോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്തുകൊണ്ട് ഈ ഡൗൺലോഡ് ഇമേജ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്രോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോക്ക് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന പിന്തുണയാണ് വീണ്ടും അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് ഊർജ്ജം തരുന്നത്. അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ.